എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് സ്പോട്ട് അഡ്മിഷൻ വഴി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും പിന്നീട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, ഇനി സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കുമോ, അതുപോലെ തന്നെ ഇനിയൊരു തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു സംശയങ്ങൾ നിരവധി വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ട് തന്നെ ഒരു ഐ സി ടി സെല്ലുമായി കോൺടാക്റ്റ് ചെയ്ത സമയത്ത് ഐ സി ടി സെല്ലിൽ നിന്ന് ലഭിച്ച വിവരം, നിലവിൽ ഒരു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർഡറൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് ഒന്നും തരാനായിട്ട്, അതായത് പുതുതായിട്ട് പുതിയ വിവരങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് എച്ച് എസ് കെ വെബ്സൈറ്റിൽ ആ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി അഡ്മിഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ടോ മറ്റോ ഈ ഒരു കോളേജുകളിൽ, അതായത് ഈ ഒരു കോളേജുകളിൽ പ്ലസ് ടു പഠിക്കാവുന്നതാണ്. കാരണം ഇനി അഡ്മിഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇനിയൊരു ട്രാൻസ്ഫർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ എന്ന് അറിയില്ല. കാരണം എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിലവിൽ അവരുടെ, അതായത് അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഓർഡേഴ്സൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, നിലവിൽ അഡ്മിഷൻ ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇനി അഥവാ മ്യൂച്വൽ ട്രാൻസ്ഫറോ മറ്റേതെങ്കിലും ട്രാൻസ്ഫറോ വരികയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഐ സി ടി സെല്ലിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മെനു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് എസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അവരുടെ നമ്പേഴ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിഭിന്നശേഷി വിഭാഗത്തിൽ പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ട്രാൻസ്ഫർ അനുവദിച്ചുകൊണ്ടുള്ള, അതായത് ഡിഫറൻഷ്യലി ഏബിൾഡ് ആൻഡ് കോമ്പൻഷനേറ്റ് ഗ്രൗണ്ട് സ്റ്റുഡൻസ് ട്രാൻസ്ഫർ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഈ ഒരു ട്രാൻസ്ഫർ, അതായത് ഈ ഒരു വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആവശ്യമുള്ള സ്കൂൾ ഏതാണോ അവിടുത്തെ വേക്കൻസി നോക്കിയിട്ട് ട്രാൻസ്ഫർ അനുവദിച്ചുകൊണ്ടുള്ള ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ആ ഒരു ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അനുകമ്പാർഹ മാറ്റത്തിന് അർഹതയുള്ള ഗുരുതര രോഗാവസ്ഥ ഉള്ളതും ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള മറ്റ് സ്കൂളുകളിലെ കോമ്പിനേഷനിലേക്ക് മാറ്റം അല്ലെങ്കിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആണ്. അപ്പോൾ ഈ ഒരു ഉത്തരവ് പ്രകാരം 2024-25 അധ്യയന വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിനായിട്ടുള്ള പ്രോസ്പെക്ടസ് പരാമർശത്തിലെ സർക്കാർ ഉത്തരവ് അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ 2 അലോട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ 2 സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകളും സ്പോട്ട് അഡ്മിഷനും പൂർത്തീകരിക്കുകയുണ്ടായി. വിഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും അനുകമ്പാർഹ മാറ്റത്തിന് അർഹതയുള്ള ഗുരുതര രോഗാവസ്ഥ ഉള്ളതും ആയ വിദ്യാർത്ഥികൾക്കും നിലവിൽ ലഭിച്ച സ്കൂൾ അല്ലെങ്കിൽ കോഴ്സുകൾക്ക് പകരം കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള മറ്റ് സ്കൂൾ ഓർ കോമ്പിനേഷനിലേക്ക് മാറ്റം ആവശ്യപ്പെട്ട് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ടുള്ള സ്കൂൾ മാറ്റം അല്ലെങ്കിൽ കോഴ്സ് മാറ്റം അനുവദിച്ച് ഉത്തരവാകുന്നു. പ്രവേശനാനുമതി നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അനുബന്ധമായിട്ട് നൽകിയിട്ടുണ്ട്. അതത് പ്രിൻസിപ്പൽമാർ അഡ്മിഷൻ വെബ്സൈറ്റിൻ്റെ അഡ്മിൻ യൂസറിൽ ലഭ്യമാക്കിയിട്ടുള്ള ലിസ്റ്റിൽ നിന്നും ഇത്തരത്തിൽ പ്രവേശനാനുമതി നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ട് 2024 August 16 വൈകുന്നേരം 4 PM പ്രോസ്പെക്ടസിൽ, അതായത് ഇത്തരത്തിൽ ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ, അതായത് പ്രവേശനാനുമതി നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ട് 2024 August 16 വൈകുന്നേരം 4 PM പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിരിക്കുന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കി പ്രവേശനം പൂർത്തീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത്തരം വിദ്യാർത്ഥികളുടെ പ്രവേശനം നൽകുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ HITC, അത് ഹയർ സെക്കൻഡറി ITC യൂസർ ലഭ്യമാക്കിയുള്ള അഡ്മിഷൻ ഡീറ്റെയിൽസ് എൻട്രി പ്രൊസീഡിങ്സ് എന്ന ലിങ്കിലൂടെ 2024 August 16 വൈകുന്നേരം 5 PM രേഖപ്പെടുത്തേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ കുട്ടികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫർ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിതിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഭിന്നശേഷി വിഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരുമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളിൽ വേക്കൻസി ഉണ്ട് അവിടേക്ക് മാറണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ നിന്നും ഈ ഒരു വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് ഈ ഒരു വിദ്യാഭ്യാസ ഡയറക്ടറിലേക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വഴി, അതായത് ഈ ഒരു വിഭിന്നശേഷി വിഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും
പ്രോബ്ലം ഉള്ളവരുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് ട്രാൻസ്ഫർ അനുവദിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി സാധാരണ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. നിലവിൽ ഈ ഒരു ICT സെല്ലിൽ നിന്നും പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇനിയൊരു അഡ്മിഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം കൂടി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ICT സെല്ലിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വല്ല അഡ്മിഷൻ ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ഇതുവരെ നേടാതെ വിദ്യാർത്ഥികളാണെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പ്രൈവറ്റ് കോളേജുകളിലോ മറ്റോ പോയിക്കൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഏകദേശം അഡ്മിഷനൊക്കെ ക്ലോസ് ആവാനുള്ള, അതായത് അഡ്മിഷൻ ക്ലോസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ വേക്കൻസി ഏകദേശം ഒരു 30,000-50,000 വേക്കൻസി നിലവിൽ എയ്ഡഡ്, അൺഎയ്ഡഡ്, ഗവൺമെൻറ് എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ വിഭാഗങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.